ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിമട്ടക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ പഠനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ വാക്കുകളുടെ സ്പെല്ലിങ് മീനിങ് എല്ലാം കണ്ടെത്താൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് ടെസ്റ്റൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും കുറേ വാക്കുകളുടെ മീനിങ് ഒന്നും അറിയത്തില്ലായിരിക്കും, അതൊക്കെ തപ്പി നടക്കുകയായിരിക്കും. അപ്പോൾ ഇതൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡിക്ഷണറി ഞാൻ പരിചയപ്പെടുത്താം. അതുകൂടാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, ഇപ്പോൾ മലയാളം കൊടുത്തിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, ഇംഗ്ലീഷ് ഉള്ളത് മലയാളത്തിലാണ്, ഇതെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനോട് പരിചയപ്പെടുത്തിത്തരാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് വേർഡൊക്കെ ഉണ്ടാക്കാനും അത്യാവശ്യം സെൻറ്റൻസൊക്കെ സെറ്റാക്കാനും, അപ്പം ഗ്രാമറൊക്കെ ശരിയാവുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തരാം. അതിന് തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഓളം ഡിക്ഷണറി ഒന്ന് സെർച്ച് ചെയ്യാം. ഫസ്റ്റ് ഡിക്ഷണറി പരിചയപ്പെടുത്തിത്തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്രീൻ ട്രാൻസ്ലേറ്ററിനുള്ള ആപ്ലിക്കേഷനോട് പരിചയപ്പെടുത്തിത്തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓളം ഡിക്ഷണറി. ഇതിന് ഒരു പ്രത്യേകതയുണ്ട്, ഇത് ഉപയോഗിക്കാൻ നെറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നെറ്റില്ലാത്ത സമയത്തും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഞാനിവിടെ മൊബൈലിൻ്റെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഒരു 3-4 മാസമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ തിരയുക എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്, സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ക്യൂരിയോസിറ്റി എന്നാണ് ഞാൻ സെർച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള മീനിങ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് മലയാളത്തിൽ. അപ്പോൾ അടുത്ത 1-2 വാക്കുകളോടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ അർത്ഥങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ ഏത് വാക്ക് നിങ്ങൾക്ക് നോക്കിയിട്ട് അതിൻ്റെ മീനിങ് കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് താഴെ നോക്കുകയാണെങ്കിൽ ശേഖരം എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ബ്യൂട്ടിഫുൾ എന്ന വാക്ക് ഞാൻ സേവ് ചെയ്തിട്ടൊക്കെ കാണാം ബുക്ക് മാർക്കിൽ. അപ്പോൾ അതെങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ഓരോ വാക്ക് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴും അതിനകത്തൊരു ടൈമിൻ്റെ ചിഹ്നം കണ്ടിട്ടില്ലേ, അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിൽ തന്നെ ഒരു ഓപ്ഷൻ കാണുന്നതായിരിക്കും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ബ്ലാക്ക് ആവും, അതവിടെ പോയി സേവ് ആയി കിടക്കുകയും ചെയ്യും. അപ്പോൾ 3-ാമത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ പദമാലിക എന്നാണ് കൊടുത്തിരിക്കുന്നത്. എടുക്കുകയാണെങ്കിൽ എ മുതൽ ഇസെഡ് വരെയുള്ള ഇഷ്ടംമാതിരി വാക്കുകളുണ്ട്. ഏകദേശം 145,101 വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബുക്ക് പോലത്തെ ഡിക്ഷണറിൽ എ തൊട്ടുള്ള ഇഷ്ടം പോലെ വാക്കുകൾ കാണും, അതുപോലെ ബി കാണും, അങ്ങനെ ഇസെഡ് വരെയുള്ള ഇഷ്ടംമാതിരി വാക്കുകൾ കാണും. അപ്പോൾ അത് കൂടാതെ ഇതിനകത്ത് മലയാളത്തിലുള്ള വാക്കുകളുടെ അർത്ഥവും മലയാളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മലയാളത്തിലുള്ള വാക്ക് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യാൻ പോവുകയാണ്, സെർച്ച് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നോക്കണം ഈ ഇംഗ്ലീഷ് വാക്കുകളും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മലയാളം വാക്കുകളുടെ അർത്ഥവും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ എളുപ്പത്തിൽ നമുക്കിതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന അവസാനം സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ എടുത്തിരിക്കുന്നത്. ഇവിടെ നൈറ്റ് മോഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഈസി പേസ്റ്റ് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള സാധിക്കുന്നുണ്ട്. പിന്നെ ഡീഫോൾട്ടുള്ള സെറ്റിംഗ് അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇത്രയും ചെയ്ത് നൈറ്റ് മോഡ് വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാനും നമുക്കിവിടെ പറ്റുന്നതായിരിക്കും. വേറെ അധികമായിട്ടുള്ള സെറ്റിങ്സ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. ഇനി കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം. വാട്സപ്പിൽ ഞാനൊരു വാക്ക് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് എടുത്തിട്ട് ഒരു വാക്കെടുത്ത് നമുക്ക് കോപ്പി പേസ്റ്റ് അവിടെ ചെയ്ത് നോക്കാം. എന്നിട്ട് ഒന്ന് സെർച്ച് ചെയ്യാൻ കാണിച്ചു തരാം. ഇവിടെ ഈസി ആയിട്ട് ഇവിടെ കോപ്പി പേസ്റ്റ് ആവുന്നുണ്ട്, പേസ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥവും നമുക്ക് ഈസി ആയിട്ട് സെറ്റാക്കി എടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ആവശ്യമുള്ള സമയത്ത് നൈറ്റ് മോഡും ഈ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സാധനമൊക്കെ വേണമെങ്കിൽ ഓഫ് ആക്കിടാൻ സാധിക്കും. കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സാധനം ഓഫ് ആക്കിയിട്ടാൽ നമുക്കത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ എന്തിനാണ് കൊടുത്തിരിക്കുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് നെറ്റില്ലാത്ത സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏതൊരു സമയത്തും നമുക്കിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെറ്റൊക്കെ തീർന്നു പോയാലും ഇതിനകത്തുനിന്ന് മീനിങ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ മലയാളത്തിലുള്ള വാക്കുകളുടെ മീനിങ്ങും അത് മലയാളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഡിക്ഷണറിയാണ്. അപ്പോൾ ഇനി അടുത്ത ആപ്ലിക്കേഷൻ നമുക്ക് പരിചയപ്പെടാം. അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര് സ്ക്രീൻ ട്രാൻസ്ലേറ്റർ എന്നാണ്. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഇതുപോലെ വാക്കുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന് കുറേ ഗുണങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവിടെ വരുന്നുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. പക്ഷേ ഈ ആപ്ലിക്കേഷൻ ഒരു പ്രശ്നമുണ്ട്, ഇത് ഉപയോഗിക്കണമെങ്കിൽ നെറ്റിൻ്റെ ആവശ്യമുണ്ട്, നെറ്റ് തീർന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് ഇവിടെ കാണിക്കുന്നത് എങ്ങനെ ഉപയോഗിക്കണമെന്ന്. അപ്പോൾ ഇത് ഡിസ്പ്ലേക്ക് മുകളിലൂടെ നമുക്ക് ഏത് ആപ്ലിക്കേഷനെ കൊണ്ടുപോയിട്ട് നമ്മുടെ വാട്സപ്പിലുള്ളതാണെങ്കിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും, ഞാൻ കാണിച്ചുതരാം. അപ്പോൾ പെർമിഷൻ ഒക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ഓൺ അതർ ആപ്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്യുമ്പം സെറ്റിങ്സിലേക്കാണ് പോകുന്നത്. ഇവിടെ പെർമിഷൻ ചോദിക്കുന്ന അലോ ചെയ്ത് കൊടുക്കാം. നേരെ ബാക്കിലേക്ക് വരാം. ഇനി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഐക്കൺ വന്നിട്ടുണ്ട്, സ്റ്റാർട്ട് നൗ ചോദിക്കുന്നുണ്ട്. നമുക്ക് റെഡിയാക്കി കൊടുക്കാം. സ്റ്റാർട്ട് നൗ കൊടുക്കുമ്പോൾ അത് സെറ്റാവുന്നുണ്ട്. നിങ്ങൾക്കത് മൂവ് ചെയ്ത് വേണമെങ്കിൽ താഴെ ഡ്രാഗ് ചെയ്തുകൊണ്ട് കളയാവുന്നതാണ്. വീണ്ടും സെറ്റാക്കണമെങ്കിൽ ഇതുപോലെ സെറ്റാക്കാം.
അപ്പോൾ നിങ്ങൾ എപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കിയാലും ഇവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണോ കിടക്കുന്നത് നോക്കണം, എന്നാൽ മാത്രമേ അത് ട്രാൻസ്ലേറ്റ് ആയി കിട്ടുകയുള്ളൂ. പിന്നെ നമ്മൾ പെർമിഷൻ കൊടുത്തത് ഇത് ഏതൊരു ആപ്ലിക്കേഷന് മുകളിലൂടെയും പ്രവർത്തിക്കാനുള്ള പെർമിഷനാണ് കൊടുത്തതാണ് ഇപ്പോൾ അത് കാണുന്നത്. നമുക്കിപ്പോൾ വാട്സപ്പിൽ ഞാൻ ചെയ്ത് കാണിക്കാം. മുമ്പേ വന്നപ്പോൾ ഒരു പെർമിഷൻ ചോദിച്ചിരുന്നു, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടൈം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പെർമിഷൻ ഒന്നും ചോദിച്ചിട്ടില്ല. അത് ട്രാൻസ്ലേറ്റ് ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കും, എനിക്ക് നെറ്റ് കുറച്ച് ലാഗാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രാൻസ്ലേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ തന്നെ നമുക്കത് ഒന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ ആ വേഡ് ടച്ച് കോപ്പിയായി കിട്ടുന്നുണ്ട്. ഇനി ഇത് നൈസായിട്ട് അങ്ങ് കളയണം കേട്ടോ. സൈഡിലൊരു ഇൻഡുവിൻ്റെ മാർക്ക് കണ്ടിട്ടില്ലേ, ആ മാർക്ക് ക്ലിക്ക് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്കിത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വാട്സപ്പിൽ തന്നെ പേസ്റ്റ് ചെയ്ത് ആർക്കുമായാലും സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഇൻഡു മാർക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് കളയാം. ഇതിവിടെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇവിടെ, കണ്ടില്ലേ. ഇനി നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് തിരിച്ച് വരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ട്രാൻസ്ലേറ്റ് വിത്ത് വോയിസ് ആൻഡ് ക്യാമറ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. എന്നിട്ട് രണ്ടാമത്തത് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. നമ്മുടെ കൊടുത്തിരിക്കുന്ന വേഡുകൾ ഇവിടെ നിന്ന് കോപ്പി എടുക്കാൻ പറ്റും. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്കിനി ഞാൻ കോപ്പി ചെയ്തും പേസ്റ്റ് ചെയ്തും കാണിച്ചു തരാം. ഒരു വാക്ക് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യാണ്, അതൊന്ന് കോപ്പി ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ വാട്സപ്പിലുള്ള വാക്കുകൾ അല്ലാതെ നിങ്ങളുടെ ഫോണിലിട്ടേക്കുന്ന വാക്കുകളൊക്കെ ആണെങ്കിൽ അതിവിടെ പേസ്റ്റ് ചെയ്യാൻ മൂന്നാമത്തെ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അത് പേസ്റ്റ് ആയിക്കോളും. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ്ട് ഇംഗ്ലീഷിൽ നിന്ന് നമുക്ക് ട്രാൻസ്ലേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ നാലാമത്തെ ഓപ്ഷനിലേക്ക് വരാം. നാലാമത് ഞാനിപ്പോൾ മലയാളം ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ ഓപ്ഷനിൽ സെറ്റ് ആക്കാനാണ് മലയാളം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരു വാക്കും അതിൻ്റെ കൂടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതല്ലായിരിക്കും. അത് ഹൈലൈറ്റ് ആയി അവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ആ വാക്ക് മാത്രം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വേഗം എടുക്കാനും പറ്റും. അതിൻ്റെ കൂടെ വേറെ ഒരു വാക്കും നമ്മൾ കീബോർഡിലൊക്കെ ഒന്ന് തട്ടുമ്പോൾ ടൈപ്പ് ചെയ്ത് പോകുന്നു വിചാരിക്കേണ്ട. അപ്പോൾ അടുത്ത ഉള്ളത് ഒരു വോയിസിൻ്റെ ഒരു സ്പീക്കറിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വാക്ക് അവിടെ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം ഗൂഗിളിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് പ്രൊനൗൺസിയേഷന് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ തെറ്റുണ്ടായിരിക്കും. സ്പീക്കറിൻ്റെ ഓപ്ഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു വേഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നൈസായിട്ട് നമ്മൾ വോയിസിനെ ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഉച്ചാരണം നമുക്ക് പറഞ്ഞു തരും ഇംഗ്ലീഷിൽ തന്നെ. ഈ രണ്ട് മൂന്ന് വാക്കുകളിലൂടെ ഇതുപോലെ ഞാൻ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. Chrysanthemum. അപ്പോൾ ഓരോ വാക്കുകളൊക്കെ നമ്മൾ വായിച്ച് നോക്കുകയാണെങ്കിൽ, ടെസ്റ്റൊക്കെ വായിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അവർ കറക്റ്റായിട്ട് പറഞ്ഞുതരും. അതുപോലെ നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തായിട്ട് ഈ മൈക്കിൻ്റെ ഐക്കണാണ് കൊടുത്തിരിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വോയിസ് ടൈപ്പ് ചെയ്യുകയാണ്, വോയിസിൽ പറയാം. അപ്പം ഗൂഗിളിൽ നിന്ന് ഞാനിപ്പോൾ പറയുകയാണ്. ഗൂഗിളിൽ നിന്ന് പറയുകയാണെങ്കിൽ അവർക്കും നെറ്റ് ആദ്യമേ കിട്ടിയില്ല. ഇപ്പോൾ ഗൂഗിളിൽ നിന്ന് വരുന്നുണ്ട്. അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാനും സാധിക്കുന്നതായിരിക്കും. ഇതുപോലെ ഏത് വാക്ക് വേണമെങ്കിലും നമുക്ക് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ലാംഗ്വേജ് ഇഷ്ടമാതിരി ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്. ഏത് ലാംഗ്വേജിലേക്ക് വേണമെങ്കിലും ഈസിയായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാനും സാധിക്കുന്നതായിരിക്കും. ഇനി ഇംഗ്ലീഷിലേക്ക് ഹിന്ദിയിലേക്ക് മലയാളത്തിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ താഴെ ഒരു സ്പീക്കറിൻ്റെയൊക്കെ കാണുന്നതായിരിക്കും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ അതിലൂടെ സാധിക്കുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ ഞാൻ തമിഴ് ചൂസ് ചെയ്തേക്കാണ്. തമിഴിലേക്ക് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് എടുക്കാം. അപ്പം മലയാളത്തിൽ നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കൊടുക്കുകയാണെങ്കിൽ അത് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ മലയാളത്തിൽ കൊടുക്കുന്ന വാക്ക് വേണമെങ്കിൽ തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. തമിഴിൽ കൊടുക്കുന്നത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഏത് വേണമെങ്കിലും പറ്റും. അതുപോലെ തന്നെ ഹിന്ദി പറ്റും. അങ്ങനെ കുറേ ഇപ്പോൾ ഏത് ലാംഗ്വേജിലേക്കുള്ളത് വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഏഴാമതായി കൊടുത്തിരിക്കുന്ന ഒരു ക്യാമറയുടെ ഐക്കണാണ്. അപ്പോൾ ക്യാമറ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ടെസ്റ്റ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റാക്കി ക്യാപ്ചർ ചെയ്തെടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യാനും ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ ഈ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാം. അതുകൊണ്ട് ഇങ്ങനെ എടുത്തത് റൊട്ടേറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും സെറ്റാക്കി നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ.
ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുകയാണ് ഞാൻ. ഒന്നാമത്തെ ഓപ്ഷൻ റൊട്ടേറ്റ് ചെയ്യുന്നത്, രണ്ടാമത്തെ ഓപ്ഷൻ സ്വിഫ്റ്റ് ചെയ്യുന്നത്, മൂന്നാമത്തെ ഓപ്ഷൻ ക്രോപ്പ് ചെയ്യുന്ന ഓപ്ഷനാണ്. ഇത് ഹിന്ദിയിലേക്ക് ഫസ്റ്റ് ഹിന്ദിയാണ് കിടക്കുന്നത്, ഫസ്റ്റ് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ആകും. നമുക്കിത് മലയാളത്തിലേക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മെയിലൊക്കെ അത്യാവശ്യം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ടീച്ചേഴ്സ് പോലെയൊക്കെ അയച്ചു തരികയാണെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് എടുക്കണമെങ്കിൽ മലയാളത്തിലേക്ക് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു മെയിൽ വരിക. അപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും ഇപ്പോൾ യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിലും യൂട്യൂബിലൊക്കെ വരുന്ന മെയിൽ വായിച്ചെടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വാട്സപ്പിൽ വല്ലതും സേവ് ചെയ്തിടാൻ സാധിക്കും, കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് ഇതുപോലെ സേവ് ചെയ്തിടാനും സാധിക്കുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് വായിച്ച് പിന്നെ വേണ്ട സമയത്ത് മനസ്സിലാക്കാനും സാധിക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിലുള്ളത് ഇവിടെ കിട്ടിയിട്ടുണ്ട്, അത് വേണേൽ ഇംഗ്ലീഷിലാക്കാൻ സാധിക്കും, അത് ഞാൻ കാണിച്ചു തരാം. മലയാളത്തിലുള്ളത് ഞാൻ കോപ്പി ആയിട്ടുണ്ട്, ഇപ്പോൾ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്യാം. അതിൻ്റെ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ബുക്കോളാണ് നമ്മൾ നേരത്തെ ചെയ്തത്. അപ്പോൾ ഇനിയൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ മലയാളത്തിലുള്ളത് ഇംഗ്ലീഷിലേക്കാണ് മാറ്റേണ്ടത്, അതോടെ കൊടുക്കാം. ഫസ്റ്റിൽ നമുക്ക് മലയാളവും രണ്ടാമത്തേതിൽ നമുക്ക് ഇംഗ്ലീഷുമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ സെറ്റായിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം, നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണ്, ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ച് നോക്കാം. കണ്ട കണ്ടില്ലേ, അപ്പോൾ ഇത് ഇതിൻ്റെ ഗ്രാമറൊക്കെ കറക്റ്റാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഒന്ന് ഇങ്ങനെ സെറ്റാക്കി എടുക്കാൻ സാധിക്കും ഈ ആപ്ലിക്കേഷനോടെ. അപ്പോൾ അത്യാവശ്യം ഗ്രാമറൊക്കെ നമുക്കൊന്ന് ശരിയാക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടിയല്ലോ, അത്യാവശ്യം നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ ആപ്ലിക്കേഷൻ കൊണ്ട്. അപ്പോൾ ഒരു പൊടിക്ക് ഇംഗ്ലീഷൊക്കെ അറിയാമെങ്കിൽ അത്യാവശ്യം ഇതിൻ്റെ ഗ്രാമറൊക്കെ ശരിയാക്കി നമുക്ക് സെറ്റാക്കി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അവസാനത്തെ ഓപ്ഷൻ നോക്കാം, അത് ഗ്യാലറി എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഗ്യാലറി നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് നേരത്തെ ചെയ്തതുപോലെ ക്രോപ്പ് ചെയ്തിട്ട് അവിടെ വാക്കായിട്ട് വരും, അത് നമുക്ക് സെറ്റാക്കി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും, അതായത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ക്രോപ്പ് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്, അപ്പോൾ മലയാളത്തിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മലയാളത്തിലേക്ക് നമുക്ക് ഇവിടെ ട്രാൻസ്ലേറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. മുകളിലത്തെ ഇൻഡ്യൂ ബട്ടൺ ഞെക്കുകയാണെങ്കിൽ മൊത്തത്തിലങ്ങ് പോവുകയും ചെയ്യും. ഇനിയിത് ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ മുകളിൽ മൂന്ന് ഡോട്ടിൽ അതാണ് നമ്മുടെ സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലാംഗ്വേജൊക്കെ നിങ്ങൾക്ക് വേണം സെലക്ട് ചെയ്യാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. റേറ്റ് ബഗ്സ് റേറ്റ് ആപ്പ് പിന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആർക്കുമായാലും ഷെയർ ചെയ്യാം. അതിപ്പം നമ്മുടെ ഫോണിലായാലും ഷെയർ ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം, അത് വേറെ കാര്യം. ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ആപ്ലിക്കേഷന് വരുന്നത്. അപ്പോൾ പിന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്യണമെങ്കിൽ കുറേ റിമൂവ് ആഡ്സ്, വാച്ച് വീഡിയോ, പിന്നെ പർച്ചേസ് സ്പെഷ്യൽ ലാംഗ്വേജ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് വേണേൽ പർച്ചേസ് ചെയ്യാം കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ സെറ്റിങ്സിലൊന്നും വേറെ ഒന്നും മാറ്റമൊന്നും വരുത്താനില്ല. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തി ഈ രണ്ട് ആപ്ലിക്കേഷൻ്റെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്, ഷെയർ ചെയ്ത് മാക്സിമം നമ്മളെയൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തി ഈ രണ്ട് ആപ്ലിക്കേഷനുകളിലും ഒന്ന് നെറ്റുള്ളപ്പോൾ നമുക്ക് ഉപയോഗിക്കാം, ഒന്ന് നെറ്റില്ലാത്തപ്പം ഉപയോഗിക്കാം. അങ്ങനെ രണ്ട് ആപ്ലിക്കേഷനുകളാണ് പരിചയപ്പെടുത്തിക്കുന്നത്. ഇനി ഇതുപോലത്തെ ആപ്ലിക്കേഷൻ്റെ റിവ്യൂസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ രണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ തരാതെ തന്നെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഫോളോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.